ചന്ദ്രനിലേക്ക് വീണ്ടും ഇന്ത്യയുടെ ദൗത്യം കുതിച്ചുയർന്ന് കഴിഞ്ഞു. ചന്ദ്രയാൻ 3 ആ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഈ പേടകത്തിന്റെ ലാൻഡറിന്റെ റോവറിന്റെ ഒക്കെ വിശദാംശങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടാകും. കൃത്യമായി നമ്മൾ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അരുൺരാജ്? തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ചന്ദ്രയാൻ യാത്രയിലാണ്. ചന്ദ്രയാനിൽ എന്തൊക്കെയുണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഓർമ്മ പുതുക്കി, വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ഓർമ്മ പുതുക്കി വരാം. ഇതാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത് സംയുക്ത പേടകം. അത് ഇങ്ങനെയാണുള്ളത്, താഴെ കാണുന്നതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു യാത്ര മുഴുവൻ കൊണ്ടുപോകാൻ പോകുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് മുകളിലിരിക്കുന്നതാണ് ലാൻഡർ. ലാൻഡറിനകത്തുണ്ട് പ്രധാനപ്പെട്ട റോവർ. റോവറിന് ഒരു സർപ്രൈസ് ഉണ്ട്, അത് അവസാന മോഹത്തേക്ക് നമുക്ക് പറയാം. അപ്പോൾ ഒന്ന് ഓർമ്മ പുതുക്കാം, വളരെ പെട്ടെന്ന് ചന്ദ്രയാൻ വിരത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്ന റോവർ 3 ഘടകങ്ങളുണ്ട്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ പോകുന്ന ലാൻഡർ, ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്ന റോവർ, അതുപോലെ ഇതിനെ രണ്ടിനെയും അവിടെ വരെ എത്തിക്കാൻ പോകുന്ന പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ലാൻഡറിനെ ചന്ദ്രനിൽ എത്തിക്കാൻ പോകുന്ന പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇതാണ് അതിലുള്ളത്. സംയുക്ത പേടകത്തിന്റെ ഭാഗം 3900 കിലോഗ്രാം, 3900 കിലോഗ്രാം ആണ് മൊത്തം ഭാരം. ലാൻഡറിന്റെ ഭാരം 1752 കിലോഗ്രാം ആണ്. അത് റോവർ അടക്കമുള്ള ഭാരമാണ്. റോവറിന്റെ ഭാരം 26 കിലോഗ്രാം. ഇത്രയുമാണ് ജസ്റ്റ് ഭാരത്തിന്റെ കണക്ക് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത്. 7 ശാസ്ത്ര ഉപകരണങ്ങൾ അഥവാ 7 കിലോഗ്രാം ഉള്ള ഈ റോവറാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ ഈ റെയിലുകളിൽ സഞ്ചരിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ഇറങ്ങിച്ചെന്ന് സഞ്ചരിക്കും, വളരെ മെല്ലെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. 7 പേലോഡുകളുണ്ട് നമുക്കറിയാം. ആ 7 പേലോഡുകളിൽ ഒറ്റയൊന്ന് മാത്രമാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഷെയ്പ്പ് എന്ന് പറയും. ഷെയ്പ്പ് എന്ന് പറയുന്ന പേലോഡാണ് അതിലുള്ളത്. സ്പെക്ട്രോ പ്ലാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്ന് പറയും ഷെയ്പ്പ്. അതിൻ്റെ ദൗത്യം കുറച്ച് രസകരമാണ്. ചന്ദ്രന്റെ ചുറ്റിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയെ നോക്കി, ഭൂമി എങ്ങനെയാണ് അത്രയും ദൂരത്ത് നോക്കുമ്പോൾ ഉള്ളത്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ദുവിദൂരത്തുള്ള ഗ്രഹങ്ങളിലൊക്കെ ജീവസാന്നിധ്യമുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കാൻ എങ്ങനെയായിരിക്കും, കാണാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ പരീക്ഷണമാണ്. ലാൻഡറിലാണ് പ്രധാനപ്പെട്ട പേലോഡുകൾ. 4 പേലോഡുകൾ ലാൻഡറിന് അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. റോവറിനകത്ത് രണ്ട് പേലോഡുകളുണ്ട്. 2 സ്പെക്ട്രോമീറ്ററുകളാണ്. ലാൻഡിങ്ങിന് സഹായിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 9 സെൻസറുകളുണ്ട്. 2 ക്യാമറകളടക്കമാണ് ആ 9 സെൻസറുകൾ. ലാൻഡിങ് നമ്മൾ നടത്താൻ പോകുന്നത് 23-24 എങ്ങനെയായിരിക്കും തീരുമാനിക്കുക? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ സൂര്യൻ ഉദിക്കുന്ന സമയം കണക്ക് കൂട്ടിയായിരിക്കും. തീർച്ചയായിട്ടും സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, അതായത് സൂര്യൻ ഉദിക്കാൻ പോകുന്ന സമയത്ത് ലാൻഡ് ചെയ്താൽ മാത്രമേ കൃത്യമായി പവർ സപ്ലൈ കിട്ടിയിട്ടുള്ളൂ. സോളാർ പാനലുകൾ മാത്രമേ ഉള്ളൂ, വേറെ പവർ സപ്ലൈ ഇലക്ട്രോണിക്സിന് ലഭിക്കാൻ വേറെ സംവിധാനങ്ങളൊന്നും ആ പേടകത്തിനകത്തില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കൃത്യമായി ലാൻഡ് ചെയ്താൽ ചാന്ദ്ര പകൽ എന്ന് പറയുന്നത് ഒരു 29 ദിവസവും കുറച്ച് മണിക്കൂറുകളുമാണ് ഒരു ചാന്ദ്ര ദിവസം എന്ന് പറയുന്നത്. അതിൽ 14 മണിക്കൂറാണ് പകൽ സമയം, അതായത് വെളിച്ചം കിട്ടുന്ന സമയം ദക്ഷിണ ധ്രുവത്തിൽ. അപ്പോൾ അവിടെ പകൽ സമയം നോക്കി വിക്രം എന്നിപ്പോൾ നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നു. പക്ഷേ പിന്നീട് പേരിട്ടേക്കാവുന്ന, പേര് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഇറങ്ങി കഴിഞ്ഞിട്ട് പേര് മാറ്റാവുന്നതാണ്. അപ്പോൾ ലാൻഡർ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 14 ദിവസമാണ് പ്രവർത്തന കാലാവധി. അപ്പോൾ കൂടുതൽ സോളാർ പാനലുകൾ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്, അഥവാ ഏതെങ്കിലും തലത്തിൽ അത് ചെന്ന് ഇറങ്ങുന്ന ആംഗിൾ മാറിപ്പോയാൽ വെളിച്ചം കിട്ടാതെ അതിൻ്റെ പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ട് കൂടുതൽ സോളാർ പാനലുകൾ ഇത്തവണത്തെ ദൗത്യത്തിൽ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനകത്താണ് റോവർ ഉള്ളത്. 26 കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ എങ്കിലും സ്റ്റീരിയോസ്കോപ്പിക് 3D ക്യാമറ അടക്കം വൻ സംവിധാനങ്ങളാണ് റോവർ ഉള്ളത്. 6 ചക്രങ്ങളുള്ള വെറും 26 കിലോഗ്രാം മാത്രം ഭാരമുള്ള വളരെ വളരെ മെല്ലെ സഞ്ചരിക്കുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ലാൻഡർ. കിലോഗ്രാം ഉണ്ടെന്നാണ് അരുൺരാജ് നേരത്തെ. ലാൻഡറിന് 1726 കിലോമീറ്റർ, 1726 കിലോ ഭാരമുള്ള ലാൻഡറിലാണ് ഈ 26 കിലോ ഉള്ള റോവർ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. സോഫ്റ്റ് ലാൻഡ് കഴിഞ്ഞു തവണ ഇടിച്ചിറങ്ങി പോയി, ഇത്തവണ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് അതിൽ നിന്ന് ഈ റോവർ അവസരമേ കിട്ടിയില്ല. ഇത്തവണ റോവറിലാണ് വലിയ പ്രതീക്ഷകളുള്ളത്. പാറയിലേക്ക് ലേസർ അയച്ച് അത് പൊട്ടിച്ച് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാനുള്ള അതിഗംഭീരമായ സംവിധാനങ്ങളൊക്കെയുള്ള റോവറാണ്. വലിപ്പം വെച്ച് അതിനെ അളക്കരുത്, ഗംഭീര സംവിധാനങ്ങളുള്ള റോവറാണ്. വളരെ ചെറിയൊരു റോവറാണ്. നാസ ചൊവ്വയിലേക്ക് അയച്ച റോവർ പോലുള്ള അതിഗംഭീര സംവിധാനങ്ങളോ ഉള്ള റോവറൊന്നും അല്ല. പക്ഷേ നമുക്കിപ്പോൾ ശാസ്ത്ര സംവിധാനം, ആദ്യത്തെ തവണ സക്സസ് ആക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാസ പോലും എത്രയോ തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. നാസയ്ക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, മിസൈൽ ടെക്നോളജിയുടെയും മറ്റ് ഡിഫൻസ് എക്യുപ്മെന്റ് നിർമ്മാണത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. അതിൻ്റെയൊക്കെ സാങ്കേതിക പരിജ്ഞാനം അവരെ വലിയ രീതിയിൽ ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ ISRO ശാസ്ത്രജ്ഞർക്കെതിരെ എതിർപ്പുണ്ടെങ്കിലും സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു റോക്കറ്റ് കഷ്ണം കൊണ്ടുപോകുന്ന ഒരു ചിത്രം ISRO ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. തുമ്പയിൽ നടന്ന സംഭവമാണ്. അവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ സ്വയം എത്തിയതാണ്. അവിടെ നിന്ന് എവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അരുൺരാജ്, ഇന്നിപ്പോ മുമ്പത്തെ പോലെയല്ല, കഴിഞ്ഞ ആദ്യത്തെ ചന്ദ്രയാൻ ദൗത്യത്തിനൊക്കെ ശേഷം തുടർച്ചയായി കൊമേഴ്ഷ്യലായി പോലും ദൗത്യങ്ങൾ വിജയിപ്പിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഇന്നത്തെ ഈ വിക്ഷേപണം നാസയുൾപ്പെടെ ലോകത്തെ എല്ലാ ബഹിരാകാശ ഏജൻസികളും, അതും ശാസ്ത്ര ലോകം മാത്രമല്ല, ഈ പലതരത്തിൽ ഈ മേഖലയെ നിരീക്ഷിക്കുന്ന വ്യാവസായിക ലോകമടക്കം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ശ്രീഹരിക്കോട്ടയിലായിരുന്നു അവരുടെ ഒക്കെ കണ്ണുകൾ. തീർച്ചയായിട്ടും ശ്രീഹരിക്കോട്ടയിൽ അവർ ശ്രദ്ധിക്കാൻ കാരണം, അതെ പറഞ്ഞോളൂ അരുൺരാജ്. ശ്രീഹരിക്കോട്ടയിൽ ശ്രദ്ധ എത്താൻ വളരെയധികം കാരണങ്ങളുമുണ്ട്. കാരണം
ലോഞ്ച് വെഹിക്കിൾ മാർക്കറ്റിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം റഷ്യയുടെ ലോഞ്ച് വെഹിക്കിൾ ഇപ്പോൾ യുദ്ധം പ്രശ്നം കാരണം അവൈലബിൾ അല്ല. വളരെ വിശ്വസ്തനായ യൂറോപ്പിന്റെ ലോഞ്ച് വെഹിക്കിൾ അരിയാനെ 5 അവസാന ദൗത്യം കുറച്ചുകാലം മുമ്പ് നടന്നു. അരിയാനെ 6 റെഡി ആയിട്ടില്ല. ആകെയുള്ളത് വലിയൊരു സ്പേസ് ISRO-യ്ക്കുണ്ട്.